ഇനി നമുക്ക് രാജ്യത്തെ കോവിഡ് കണക്കുകൾ നോക്കാം. രാജ്യത്ത് കോവിഡ് വ്യാപനം തീവ്രമായി തുടരുകയാണ്. ബീഹാറിൽ കോവിഡ് ബാധിതർ 100,000 കടന്നു. രാജസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ദ്രജിത് മഹന്തിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം ബാധിച്ച മുൻ ക്രിക്കറ്റ് താരവും ഉത്തർപ്രദേശ് ക്യാബിനറ്റ് മന്ത്രിയുമായ ചേതൻ ചൗഹാന്റെ ആരോഗ്യനില മോശമായി. അദ്ദേഹത്തെ ഹരിയാന ഗുരുഗ്രാമിലെ മെദാന്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണിപ്പൂരിൽ ഈ മാസം 31 വരെ ലോക്ഡൌൺ നീട്ടി. മഹാരാഷ്ട്രയിൽ 12,614 പുതിയ രോഗികൾ, 322 മരണം. ആന്ധ്രയിൽ 8,732 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു, 87 പേർ കൂടി മരിച്ചു. ആകെ പോസിറ്റീവ് കേസുകൾ 281,817, ആകെ മരണം 2,562. കർണാടകയിൽ 8,818 പുതിയ രോഗികൾ, 114 മരണം. ആകെ പോസിറ്റീവ് കേസുകൾ 219,926, മരണം 3,831. ബംഗളൂരുവിൽ മാത്രം 24 മണിക്കൂറിനിടെ 3,495 കേസുകളും 35 മരണവും. തമിഴ്നാട്ടിൽ 5,860 പേർ കൂടി രോഗബാധിതരായി. പശ്ചിമ ബംഗാളിൽ 3,074, ബീഹാറിൽ 3,536, ഒഡീഷയിൽ 2,496, ഡൽഹിയിൽ 1,276 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി മനോഹർ പരീക്കറിന്റെ മകനും BJP നേതാവുമായ ഉത്പൽ പരീക്കറിന് രോഗം സ്ഥിരീകരിച്ചു. 24 ഡൽഹി.